ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നത്തോലിപ്പീരിയ കേട്ടോ. നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് ഈ നത്തോലിക്ക് ഞങ്ങളുടെ നാട്ടിൽ വെത്തൽ നട്ട പറയാം, പിന്നെ കൊഴുവ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പം നമുക്ക് പീര ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കിയാലോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കട്ടോ. കല്ലുപ്പിട്ട് നന്നായി കഴുകിയെടുക്കുക, നന്നായിട്ട് ഉരയ്ക്കുക. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തിന്. കൊടംപുളി ഉപയോഗിച്ചിട്ടാണ് മീൻ പീര ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിതാ കൊടംപുളി നന്നായിട്ട് കഴുകിയെടുത്തിന്. ഇത് ചെറുതായിട്ട് ഇതിൽ ഇങ്ങനെ മുറിച്ചിടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഇത് ഇതേപോലെ അങ്ങനെ വെക്കുക. ആ കൊടംപുളീൻ്റെ നീരൊക്കെ ആ വെള്ളത്തിലേക്ക് കറക്റ്റ് ഇങ്ങനെ ഇറങ്ങി വരും. നമ്മൾ കാന്താരി മുളക് ആട്ടം എടുത്തത്, അതിൻ്റെ ഞെട്ടി കണ്ട് പൊട്ടിച്ച് ഒഴിവാക്കാം. ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അതിനുശേഷം കുത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടിയാണ് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കുറേ വെറൈറ്റി കുക്കിംഗ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഇഞ്ചി കുറച്ച് അധികം വേണം, അതിന് ഇഞ്ചി ഇട്ടാൽ നല്ല ടേസ്റ്റ്. ഇഞ്ചി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചുവന്നുള്ളി ഇടട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കുക. കാന്താരി മുളക് ഇതിലേക്ക് ഇട്ട് ഇനി കുത്തട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി വെളുത്തുള്ളി ഇട്ട് ചതക്കാം. നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങ കേട്ടോ. നമ്മളിത് അരമുറി തേങ്ങ എടുത്തിന് ചിരകിയത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഒരു ചട്ടിയിലേക്ക്. തേങ്ങയിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകിൻ്റെ ചതവിലേക്ക് ഇടട്ടോ. കുറച്ച് കരിയേപ്പിനെ ഇട്ട് കൊടുക്കട്ടോ ഇതിലേക്ക്. ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. മഞ്ഞപ്പൊടിയാണെങ്കിൽ മെയിനായിട്ട് നിൽക്കുന്നത്, വേറെ മുളകൊന്നും നമ്മൾ ഇടുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാവേ ഒരു എരിവിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇടുക, ആവശ്യത്തിന് ഉപ്പിടാവേ. ഇതിനെ നമുക്ക് നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുക്കട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിന്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നത്തോലി ഇടട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ നത്തോലിയും ആ തേങ്ങ എല്ലാം കൂടി. പതുക്കെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ നത്തോലി പൊടിഞ്ഞു പോകും. നമുക്ക് ഈ മിക്സ് ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടാണ്, അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാണ്, അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുക്കട്ടോ. ഉലുവ ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിയേപ്പിനെല്ലാം ഇട്ട് കൊടുക്കാവേ.
ഇനി നമുക്ക് ഈ അരപ്പ് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം വല്ലാതെ കണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ പതുക്കെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വെള്ളത്തിലിട്ടച്ച കൊടമ്പുളി അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ, കുറച്ച് മതി, അധികം വേണ്ട. നമുക്കിത് ഒരു 5 മിനിറ്റിന് അടച്ച് വെച്ച് വേവിക്കട്ടോ. അപ്പോൾ നമുക്കിത് ഇനി ഇളക്കി കൊടുക്കട്ടോ. ഞാനിത് ആ ചട്ടകൊന്നും ഉപയോഗിക്കുന്നില്ല, ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. കാരണം ഇതിൽ നമ്മൾ ചട്ടകം എന്തെങ്കിലും കയ്യിലെന്തെങ്കിലും ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻപീര നന്നായിട്ട് വെന്ത് വന്നു കേട്ടോ, അതിൽ വെള്ളമൊക്കെ വറ്റിയാണ്. കുറച്ച് വെള്ളം എന്തായാലും നടുവിലുണ്ടാവും. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു കരിയേപ്പിൻ്റെ ഇല ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെക്കട്ടോ. ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിന്ന് മീൻപീര നല്ല വെള്ളച്ചോറിൻ്റെ കൂടിയിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെള്ളച്ചോറിടാം. നമുക്കിത് ചോറിൻ്റെ നടുവിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പം ഗൈസ് നമ്മുടെ മീൻപീര റെഡി ആയിട്ടോ. നമുക്ക് ചോറും കൂട്ടി കഴിച്ചോക്കെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് ചോറെടുക്കുക, മീൻപീര നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാവേ. അടിപൊളി സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒരു വട്ടം വീട്ടിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. അടിപൊളി സാധനമാണ്. പിന്നെ അതേമാതിരി നിങ്ങൾ കൊടമ്പുളി ഇല്ലാതെ വെച്ച് വിഷമിക്കൊന്നും വേണ്ട, അത് നമുക്ക് പച്ചമാങ്ങ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇരുമ്പുളി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് നത്തൊലിയിൽ മാത്രമല്ല കേട്ടോ, നല്ല ചെറിയ കുഞ്ഞമ്മത്തിയിൽ ഉണ്ടാക്കാൻ പറ്റും. സംഭവം അടിപൊളി ടേസ്റ്റാണ്. ഈ മീൻകറി എവിടെ വെച്ചാലും പൂച്ച നമ്മൾ അടുത്തുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കട്ടോ. മീൻപീര ഉണ്ടെങ്കിൽ ചോറിലേക്ക് വേറൊരു കറീൻ്റെ ആവശ്യമില്ല. മീനുപ്പേരി എന്നും പറയാതിന് മീൻപീര എന്ന് പറയും, മീൻപീര കറി എന്ന് പറയും. അത് അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സാധനം. ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് ഫുഡ് കഴിക്കും. അടിപൊളി സാധനമാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനും കൂടി ഉണ്ട് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ കുക്കിംഗ് വീഡിയോസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.